എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. യേശുവിലേക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മിഷണറി ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നാം കടന്നു പോകുന്ന നാല് ഘട്ടങ്ങളിലെ രണ്ടാമത്തെ ഘട്ടം മിഷണറി പരിശീലനമാണ്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചു, എന്നിട്ട് അവരെ പരിശീലിപ്പിച്ചു. രണ്ട് തരത്തിൽ പരിശീലിപ്പിച്ചു. തൻ്റെ കൂടെ ഇരുത്തി അവരെ പഠിപ്പിച്ചു. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ അയച്ചു. നിങ്ങൾ കുടുംബങ്ങൾ സന്ദർശിക്കുവിൻ, നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ. മിഷണറി പരിശീലനമില്ലാത്തവർക്ക് മിഷൻ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല. പലപ്പോഴും കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു അപകടം, നമ്മുടെ വൈദികർക്ക് നൽകുന്ന പരിശീലനം, നമ്മുടെ അൽമായർക്ക് നൽകുന്ന പരിശീലനം, നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൂടെ നൽകുന്ന പരിശീലനം, അത് താത്വികമായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അത് ഒരു മിഷണറി പ്രദേശത്ത് ഇടപഴകാനും അവിടുത്തെ ജനങ്ങളുമായിട്ട് നമുക്ക് സംസർഗത്തിൽ ഏർപ്പെടാനും അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും ആവശ്യമായിട്ടുള്ള പരിശീലനമാകുന്നില്ല. അതുകൊണ്ട് മിഷണറി പരിശീലനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അത് ബോധ തലത്തിലുള്ള ഒരു അറിവ് മാത്രമല്ല, പ്രായോഗിക തലത്തിലുള്ള ഒരു അറിവാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ അൽമായ സഹോദരങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നത് അവർക്ക് അക്കാഡമിക്കായിട്ടുള്ള പരിശീലനം കുറവായിരിക്കാം, പക്ഷെ അവർ ആത്മാവിനാൽ ജ്വലിക്കപ്പെട്ടാണ് മിഷൻ പ്രവർത്തനത്തിന് പോകുന്നത്. ഈ രണ്ട് തരത്തിലുള്ള പരിശീലനവും നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മിഷണറി സാഹചര്യങ്ങളുടെ ഇല്ലായ്മകൾ, വല്ലായ്മകൾ, സങ്കടങ്ങൾ, അവിടെയൊക്കെ ഞാനും നിങ്ങളും താതാത്മ്യപ്പെടണം. അത്തരത്തിലുള്ള ഒരു മിഷണറി പരിശീലനം നമ്മെ കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളെ കാര്യക്ഷമതയോടെ ചെയ്യാൻ കാരണമാക്കും. നമ്മൾ കർത്താവിൻ്റെ കൈകളിലെ കാര്യക്ഷമതയുള്ള ഉപാധികളായിട്ട് മാറും. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവർ കബ്രിനി. ഇറ്റലിയിൽ ജനിച്ച ഫ്രാൻസിസ് വിദ്യാഭ്യാസത്തിന് ശേഷം തിരുഹൃദയ പുത്രിമാരുടെ സന്യാസ സഭയിൽ അംഗമാകാൻ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യവതിയായിരുന്നതിനാൽ സാധിച്ചില്ല. കടകോന്നയിലെ പ്രൊവിഡൻസ് ഓർഫനേജിൽ അധ്യാപികയായി സേവനം ചെയ്തതിനു ശേഷം സ്കൂളുകളിലും അനാഥാലയങ്ങളിലും പാവപ്പെട്ട കുട്ടികളെ പരിപാലിക്കുന്നതിനായി തിരുഹൃദയ മിഷണറി സഹോദരിമാർ എന്ന സഭ രൂപീകരിച്ചു. ചൈനയിൽ മിഷണറിയാകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും വിശുദ്ധ ഫ്രാൻസിസ് ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. അടിയുറച്ച ദൈവവിശ്വാസവും പ്രാർത്ഥനയും മൂലം അമേരിക്കയിലുടനീളം 67 സ്ഥാപനങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ചു. പാവങ്ങളും രോഗികളും വിദ്യാഭ്യാസ രഹിതരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ അനേകർ 35 വർഷത്തോളം നീണ്ട ഈ മിഷണറിയുടെ വിശുദ്ധ ജീവിതം വഴിയായി അനുഗ്രഹിക്കപ്പെട്ടു. ആരുമില്ലാത്തവർക്ക് താങ്ങും തണലുമാകേണ്ടത് ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരുമാണെന്ന് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ അറിയാത്ത അത്രയും നീളം ഈശോയെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ജനന്തരം 1964 കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഡിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആരും കൊടുക്കാനില്ലാത്ത പാവപ്പെട്ടവരുടെ ഇടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ മിഷണറി അനുഭവങ്ങൾ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിനും വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ?
നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. സവിശേഷ മിഷൻ മാസവുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾക്ക് വേണ്ടി മിഷൻ ബോധവൽക്കരണവും പരിശീലന പരിപാടികളും ഒരുക്കുക.